സ്നേഹ ബഹുമാനപ്പെട്ട മാക് ടി വി പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് അൽമായ പ്രേഷിതത്വത്തെക്കുറിച്ചുള്ള ഡിഗ്രിയാണ്. ആധുനിക കാലഘട്ടത്തിലെ അൽമായ പ്രേഷിതത്വത്തെ ഏറെ സ്വാധീനിക്കേണ്ട സഭാപ്രബോധനമാണ് അൽമായ പ്രേഷിതത്തെ സംബന്ധിച്ചുള്ള ഡിഗ്രി എന്നുള്ളതിൽ സംശയമില്ല. സഭയുടെ ദൗത്യത്തിൽ അൽമായ പ്രേഷിതത്വത്തിനുള്ള പ്രസക്തി പ്രാധാന്യം ഈ രേഖ അടിമുടി പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാക്കി കാണുവാനായിട്ട് സാധിക്കും. ആമുഖത്തിലുള്ള ആരംഭ വാചകം തന്നെ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഞാൻ ഉദ്ധരിക്കട്ടെ, ദൈവജനത്തിൻ്റെ പ്രേഷിത പ്രവർത്തനം കൂടുതൽ തീക്ഷ്ണമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിശുദ്ധ സുനഹദോസ് വളരെ താല്പര്യപൂർവം അൽമായരിലേക്ക് തിരിയുന്നു. അപ്പോൾ ഈ അൽമായ പ്രേഷിതത്തിൻ്റെ പ്രാധാന്യം ഈ വാചകത്തിൽ നിന്ന് വ്യക്തമാണ്. കൗൺസിൽ പ്രബോധനങ്ങളിൽ ഉടനീളം നാം കാണുന്നത് സമ്പൂർണ്ണ സഭാവിജ്ഞാനീയമാണ്. പ്രസിദ്ധനായ ബഹുമാനപ്പെട്ട ഈവ് കോങ്കാറിനെ ഉദ്ധരിക്കുകയാണെങ്കിൽ അൽമായ ദൈവശാസ്ത്രം സമ്പൂർണ്ണ സഭാവിജ്ഞാനീയം തന്നെയാണ്. പെട്ടെന്ന് ഈ ഡിഗ്രിയുടെ രൂപീകരണ ചരിത്രത്തിലേക്കൊന്ന് പോകാം. കൗൺസിലിൻ്റെ പ്രാരംഭ കമ്മീഷനും കൗൺസിൽ കമ്മീഷനും ദീർഘമായ 5 വർഷങ്ങൾ പര്യാലോചന നടത്തി, ചർച്ചകൾ നടത്തി, കൗൺസിലിൻ്റെ ഉള്ളിൽ വിശദമായ ചർച്ചകൾ ചെയ്ത് 1965 നവംബർ മാസം 18-ാം തീയതി ഈ ഡിഗ്രി പാസ്സാക്കുകയും പുറപ്പെടുവിക്കുകയും ചെയ്തു. ആമുഖം, ഉദ്ബോധനം എന്നിവ ഉൾപ്പെടെ 6 അധ്യായങ്ങളിലായി 33 ഖണ്ഡികകളാണ് ഈ ഡിഗ്രിയിലുള്ളത്. ഇതിൻ്റെ ഈ രേഖയിലുള്ള പ്രധാനപ്പെട്ട ചില പദങ്ങൾ സൂചിപ്പിക്കട്ടെ. പ്രേഷിത പ്രവർത്തനത്തിലേക്കുള്ള വിളി, അതിൻ്റെ സ്വഭാവം, അടിസ്ഥാനം, അൽമായരുടെ ആധ്യാത്മികത, പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യങ്ങൾ, വിവിധ രംഗങ്ങൾ, വിവിധ രൂപങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട പരിശീലനം, അൽമായ പ്രേഷിത പ്രവർത്തനത്തിലെ ക്രമം തുടങ്ങിയ വാക്കുകൾ ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ചില സൂചന നൽകുകയാണ്. പ്രധാന ആശയങ്ങളിലേക്ക് നമുക്ക് വരാം. 1, ദൈവപിതാവിൻ്റെ മഹത്വത്തിനായി മിശിഹായുടെ രാജ്യത്വം ലോകം മുഴുവൻ വ്യാപകമാക്കി മിശിഹായുടെ രക്ഷണീയ പ്രവൃത്തിയിൽ സകല മനുഷ്യരെയും പങ്കാളികളാക്കുന്നതിന് വേണ്ടിയാണ് സഭ സ്ഥാപിതമായിരിക്കുക. ഈ പ്രഘോഷണ ദൗത്യമാണ് സഭയുടെ ലക്ഷ്യം. 2, സഭയുടെ അതുവഴി മിശിഹായുടെ പ്രേഷിത ദൗത്യത്തിൽ പങ്കുകാരാകുവാൻ ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള വിളി വഴി ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കും. അൽമായരുടെ ഈ അവകാശവും കടമയും ഉത്ഭവിക്കുന്നത് അവർക്ക് സഭയുടെ ശിരസ്സായ മിശിഹായുമായിട്ടുള്ള ഐക്യത്തിൽ നിന്നാണ്. 3, അൽമായ പ്രേഷിതത്വം സഭയുടെ തന്നെ ദൗത്യത്തിലുള്ള അൽമായൻ്റെ പങ്കാളിത്തമാണ്. വിശുദ്ധ മാമോദീസായിലൂടെയാണ് ഈ പങ്കാളിത്തത്തിനുള്ള അവകാശവും കടമയും അവർക്ക് കൈവരുക. സഭയിലുള്ള അടിസ്ഥാന തുല്യതയും മഹത്വവും ഈ ഒരു കുദാശയിൽ നിന്നും ഉയർകൊള്ളുന്നതാണ്. 4, സഭയിലും ലോകത്തിലുമാണ് അൽമായർ ജീവിക്കുക. ഈ രണ്ടിടങ്ങളിലും അൽമായരുടേതായ ശുശ്രൂഷകൾ വഴിയായുള്ള സഭാദൗത്യത്തിലുള്ള അവരുടെ പങ്കുചേരൽ ഉണ്ടാവണം. ഇത് സുവിശേഷവൽക്കരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ദൗത്യം കൂടിയാണ്. 5, ഭൗതിക മണ്ഡലത്തിലെ വ്യവസ്ഥിതിയുടെ പുന
ക്രമവൽക്കരണം സ്വന്തം കർത്തവ്യമായി സ്വീകരിക്കുന്നതിനും അവയിൽ സുവിശേഷ വെളിച്ചത്താലും സഭയുടെ ചൈതന്യത്താലും നയിക്കപ്പെടുന്ന ക്രിസ്തീയ സ്നേഹത്താൽ പ്രചോദിതരായി നേരിട്ടും സുനിശ്ചിതമായ രീതിയിലും പ്രവർത്തിക്കുവാനും അൽവായർ പ്രത്യേകം ആമിധം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വിവിധ കർമ്മമണ്ഡലങ്ങളിലുള്ള പ്രവൃത്തി വഴിയായുള്ള സാക്ഷ്യം കൂടിയേ തീരും. സ്നേഹത്താൽ പ്രചോദിതരായി നമ്മുടെ ഭാഷണം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഇടപെടലുകൾ വഴിയായി ഈ സാക്ഷ്യം വഹിക്കുവാൻ ഭൗതിക മണ്ഡലത്തിൽ അൽമായർക്ക് കഴിയുക എന്നുള്ളത് സഭയുടെ വലിയ ആഗ്രഹമാണ്. ഭൗതിക മണ്ഡലത്തിലെ ഇത്തരത്തിലുള്ള നവീകരണം സ്വന്തം ചുമതലയായി അൽമായർ ഏറ്റെടുക്കണം. ആറ്, ഇവിടെയെല്ലാം അൽമായർക്ക് കരുത്തായിരിക്കേണ്ടത് വലിയൊരു ആധ്യാത്മിക ബോധമാണ്. ഈ ഒരു ആധ്യാത്മികത സുവിശേഷ മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി സഭയുടെ ദൈവാരാധനയിലുള്ള സജീവമായ പങ്കാളിത്തത്തിലൂടെ കൈവരുന്നതായിരിക്കണം. കുടുംബത്തിലും ഭൗതിക മണ്ഡലങ്ങളിലും ഈ ആധ്യാത്മികത അവർക്ക് കരുത്താകുകയും വേണം. ഏഴ്, സഭയിൽ ഒരൊറ്റ ദൗത്യമേ ഉള്ളൂ എങ്കിലും വിവിധ ശുശ്രൂഷകളുണ്ട്. അൽമായ പ്രേഷിതത്വം വൈദിക ശുശ്രൂഷയ്ക്ക് പൂരകമായിരിക്കുകയും അവർ സത്യത്തിൻ്റെ സഹപ്രവർത്തകരായിരിക്കുകയും ചെയ്യണം. ഇവിടെ ആരോഗ്യകരമായ വൈദിക അൽമായ സഹകരണം ഉറപ്പാക്കണം. എട്ട്, വിവിധ രംഗങ്ങളിൽ വിവിധ രൂപങ്ങളിൽ, അതായത് തനിച്ചോ സംഘമായിട്ടോ, അൽമായർക്ക് പ്രേഷിത ശുശ്രൂഷ നിർവഹിക്കാം. ഇക്കാര്യത്തിലുള്ള വൈവിധ്യത്തെ സഭ മാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒൻപത്, കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്കടുത്ത ശുശ്രൂഷ തങ്ങൾക്ക് പകരം വയ്ക്കുവാൻ കഴിയാത്ത സഭയുടെ ശുശ്രൂഷയാണ് എന്ന തിരിച്ചറിവോടുകൂടി അവർ സ്വയം സമർപ്പിതരാകണം. പത്ത്, ആധുനിക സമൂഹത്തിൻ്റെ പ്രത്യേകതകളുടെയും വെല്ലുവിളികളുടെയും വെളിച്ചത്തിൽ സഭയുടെ ദൗത്യത്തിൽ പങ്കുചേരുവാൻ തക്ക പരിശീലനം ലഭിക്കുവാനുള്ള അവകാശം അൽമായർക്കുണ്ട്. ഇതിനുള്ള ശ്രദ്ധയും താല്പര്യവും പരിശ്രമങ്ങളും ഹൈരാർക്കിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കണം. സന്തോഷമെന്ന് പറയട്ടെ, ഇക്കാര്യത്തിൽ നമ്മുടെ അതിരൂപത കാണിച്ചുകൊണ്ടിരിക്കുന്ന മാതൃക തികച്ചും പ്രശംസനീയമാണ്. പ്രസ്ഥാനങ്ങളിലൂടെയും ഒക്കെയുള്ള രൂപീകരണത്തോടൊപ്പം തന്നെ അൽമായർക്ക് വേണ്ടിയിട്ടുള്ള ഗൗരവതരമായ ദൈവശാസ്ത്ര പരിശീലനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട മാർത്തോമ വിദ്യാനികേതന്റെ സ്ഥാപനം പ്രവർത്തനം ഇക്കാര്യത്തിൽ പ്രത്യേകം സ്മരണീയമാണ്. ഈ ഡിഗ്രിയെ തുടർന്ന് 20 വർഷങ്ങൾ കഴിഞ്ഞ് 1985 അൽമായ പ്രേഷിതത്വം വിഷയമാക്കിക്കൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ വിളിച്ചു ചേർത്ത സിനഡിന് ശേഷം ജോൺ പോൾ മാർപ്പാപ്പ പുറത്തിറക്കിയ ക്രിസ്തി ഫിദലീസ് ലൈച്ചി, അൽമായ വിശ്വാസികൾ എന്നുള്ള അപ്പോസ്തോലിക ആഹ്വാനവും അതിൻ്റെ ഉള്ളടക്കവും ഈ ഡിഗ്രിയോടൊപ്പം നമുക്ക് വായിക്കാൻ സാധിക്കട്ടെ. സഭയിലുള്ള എല്ലാവരും, വൈദികരും സന്യസ്തരും അൽമായരും അവശ്യം പഠിക്കേണ്ട ഒരു വിഷയമാണ് സഭയുടെ ദൈവജനത്തിൻ്റെ പ്രേഷിത പ്രവർത്തനം തീക്ഷ്ണമാക്കുവാൻ. നന്ദി.